മാടമ്പ് ഇന്നലെ കുറച്ച് നേരത്തെ ഉറങ്ങി. മനയും വൈകിട്ട് 8 ഉറങ്ങുന്നതാണ് ശീലം. ഇന്നലത്തെ ഉറക്കം 4 അന്ത്യ ഉറക്കം. 600 കൊല്ലം പഴക്കം കണക്കാക്കുന്ന മാടമ്പ് മനയുടെ 10 ഇനി കുഞ്ഞുകുട്ടനില്ല. മനമുറ്റത്ത് എപ്പോഴും പോയിരിക്കാറുള്ള കുളത്തിന്റെ അരികിലാണ് ആ അവസാന ഉറക്കത്തിന് കിടന്നത്. പിന്നെ ചിതയായിരിഞ്ഞു. മുള്ളുള്ള കാമുകി ചക്കരക്കുട്ടിപ്പാറു അധികം അകലെയല്ലാതെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. കുളക്കടവിലേക്ക് പോകുന്ന വഴിയിലാണ് ചക്കരക്കുട്ടിപ്പാറു എന്ന് മാടമ്പ് വിളിച്ചിരുന്ന മുള്ളുമുരിക്കെന്ന മരം. അരയിൽ മാടമ്പ് കുറേ ചുവന്ന പട്ടുനൂലുകൾ അവൾക്ക് കെട്ടിക്കൊടുത്തിരുന്നു. ആലിംഗനം ചെയ്യാനാവാത്ത കാമുകിയാണല്ലോ എന്ന് പണ്ട് ചോദിച്ചപ്പോൾ മാടമ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്: ചെയ്യാലോ, ഞാനെടുത്ത് ചെല്ലുമ്പോൾ സ്നേഹം കൊണ്ട് അവൾ മുള്ളുകളൊക്കെ ഉള്ളിലേക്ക് വലിക്കും. ഈ പറമ്പിൽ ഒരു കാലത്ത് മാടമ്പ് കഴുതയെ വളർത്തിയിരുന്നു. മുണ്ടൂരുകാരൻ ഒരാളുടെ എസ്റ്റേറ്റിൽ നിന്നും പൈതൃകം സിനിമയ്ക്കായി കൊണ്ടുവന്നത്. ഭാഗ്യദേവത എന്നാണ് പേരിട്ടിരുന്നത്. അയലത്തെ വാഴയിലയും മറ്റും മോഷ്ടിച്ചു തുടങ്ങിയതോടെ ഭാഗ്യദേവതയെ അതേ മുണ്ടൂരുകാരനെ തപ്പിപ്പിടിച്ചു കൈമാറി. കുഞ്ഞുകുട്ടൻ എന്ന് പേരിട്ടത് മുത്തശ്ശിയാണെങ്കിലും അതിന് കാരണമായി മാടമ്പ് പറഞ്ഞിരുന്നത് മറ്റൊന്നാണ്. അച്ഛന്റെ പേര് ശങ്കരൻ, മുത്തച്ഛന്റെ പേര് ശങ്കരൻ, മാടമ്പിനിട്ട പേരും ശങ്കരൻ. പക്ഷേ അമ്മയ്ക്ക് താൻ കുസൃതി കാണിക്കുമ്പോൾ എടാ ശങ്കര നിനക്കിട്ട് ഞാനൊന്ന് തരും എന്ന് പറയാനാവില്ല. കാരണം അപ്പോൾ ഭർത്താവും അച്ഛനും ഞെട്ടിത്തിരിഞ്ഞു നോക്കും. അങ്ങനെ സൗകര്യത്തിന് കുഞ്ഞുകുട്ടനാക്കി. മാടമ്പിന്റെ സന്തത സഹചാരികളായ ചാത്തനെയും കൊച്ചപ്പനെയും ഇന്നലെ മനമുറ്റത്ത് തിരഞ്ഞു. ചാത്തൻ ഓടിപ്പാഞ്ഞു നടക്കുന്നുണ്ട്. ഔദ്യോഗിക ബഹുമതിക്കായി ഫോട്ടോയൊക്കെ കസേരയിൽ ഒരുക്കി വെച്ചു, വിളക്ക് കൊളുത്തി. ചാത്തന്റെ മനസ്സ് നീറുന്നുണ്ടെന്ന് കണ്ടാൽ അറിയാം. മാടമ്പ് അദ്ദേഹത്തിനിട്ട പേരാണ് ചാത്തൻ. ശരിക്കുള്ള പേര് ജയചന്ദ്രൻ എന്നാണ്. ഒരിക്കൽ ഓട്ടോ ഓടിച്ച് മുറ്റത്ത് വന്നതാണ്. എട ചാത്ത എന്ന് വിളിച്ചാണ് സ്വീകരിച്ചത്. അന്ന് ഓട്ടോ വിറ്റ് 100 കൂടെ കൂടി. കൊച്ചപ്പനാണ് മറ്റൊരാൾ, അംബാസിഡർ കാർ ഓടിച്ചിരുന്ന സാരഥി. കൊച്ചപ്പന്റെ ഒരു കഥ മാടമ്പ് എപ്പോഴും പറയുമായിരുന്നു. അതിങ്ങനെ: കോവിലന്റെ സംസ്കാര ചടങ്ങിന് പോയപ്പോൾ മാടമ്പിന്റെ വണ്ടി ഓടിച്ചത് കൊച്ചപ്പനാണ്. ചടങ്ങിൽ ആചാരവടി മുഴങ്ങുന്നത് കണ്ട് മടങ്ങുമ്പോൾ കൊച്ചപ്പൻ പറഞ്ഞത്രേ: നമ്മുടെ തമ്പുരാൻ മരിച്ചാലും മേലേക്ക് എടി വെക്കും കേട്ടോ. അതാണ് കൊച്ചപ്പൻ. കൊച്ചപ്പന്റെ പ്രവചനം ഫലിച്ചു. ഇന്നലെ കഥകൾ ഉറങ്ങുന്ന ആ മനയുടെ മുറ്റത്ത് വെടിവെച്ച് മുഴങ്ങി. കൊച്ചപ്പൻ പറഞ്ഞതുപോലെ ആ തമ്പുരാൻ മരിച്ചപ്പോഴുള്ള വെടിവെച്ച ആ ഒച്ച കേട്ട് മാടമ്പ് ചിരിച്ചിട്ടുണ്ടാകും. കുഞ്ഞുകുട്ടൻ ആനപ്രേമി, വിളിപ്പേരല്ല ആനപ്രേമി എന്ന് കുഞ്ഞുകുട്ടൻ തന്നെ സംബന്ധിക്കുന്നുണ്ട്. ആനയും കൊട്ടും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അദ്ദേഹത്തിന്. കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം പോയി നിലമ്പൂരിൽ നിന്ന് 2 ആനകളെ മനയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കഥ മാടമ്പ് തന്നെ പറയും. 3000 2 മനയിൽ സ്വന്തമായി ഉണ്ടായിരുന്നത് 6 കാലം മാറി. കൊണ്ടു നടക്കാനുള്ള വയ്യായിക കൊണ്ട് എല്ലാറ്റിനെയും ഒഴിവാക്കി. കുഞ്ഞുകുട്ടന്റെ ആനയറിവും അനുഭവവും ആനയോളമുണ്ട്. ശരീരത്തിന്റെ 500 ഉള്ളൂ എങ്കിലും ആനയുടെ തലച്ചോറിൽ പകയും ദേഷ്യവും ഇഷ്ടവും പ്രേമവൈരാഗ്യവും കാമവും എല്ലാം സൂക്ഷിക്കാനിടമുണ്ടത്രേ. അങ്ങനെ ഒത്തിരി കെട്ടുകഥകളും കേൾവിക്കഥകളും ഐതിഹ്യങ്ങളും പറഞ്ഞും എഴുതിയും ആനയെ കുഞ്ഞുകുട്ടൻ വരച്ചിട്ടു. ആനയുടെ പക മാത്രമല്ല, മറക്കാത്ത സ്നേഹഗാഥകളും മാടമ്പിന്റെ അനുഭവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. അശ്വത്ഥാമാവ് എഴുതി MT വാസുദേവൻ നായരെ കണ്ടേൽപ്പിച്ചു. സമയമുണ്ടെങ്കിൽ വായിക്കൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രസിദ്ധീകരിക്കണം, ഇല്ലെങ്കിൽ തിരിച്ചയക്കുമെന്നും വേണ്ട എന്ന് പറഞ്ഞു പോന്നതാണ് മാടമ്പ്. അധികം വൈകാതെ ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ചു വന്നു. ബ്രഷ്ട് തൊട്ടു പിന്നാലെ MT തന്നെ പ്രസിദ്ധീകരിച്ചു. ദേശാടനം സിനിമയുടെ കഥയെഴുത്തിനെ പറ്റിയും അദ്ദേഹത്തിന് പറയാനുള്ളത് ഇതൊക്കെ തന്നെ. കേരളത്തിൽ അത്ര ചെറുപ്പത്തിൽ കുട്ടികളെ സന്യാസത്തിന് വിടുന്ന രീതിയൊന്നുമില്ല. തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഭാവനയിൽ കണ്ട് എഴുതിയതാണത്. കവി കുഞ്ഞുണ്ണി, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരുമായും സൗഹൃദം ഉണ്ടായിരുന്നെങ്കിലും എഴുത്തുമായി ബന്ധപ്പെട്ട് അവരാരുമായി ചർച്ചയൊന്നും നടത്തിയിരുന്നില്ല. മാടമ്പിനെ അറിയാൻ പൈതൃകം സിനിമയെ പ്രേക്ഷകരുടെ നെഞ്ചിലെത്തിച്ച ഈ സംഭാഷണം മാത്രം മതി. എന്റെ മകൻ എന്നെ പോലെ വളർത്തും മനുഷ്യനായിട്ട്. നിരീശ്വരവാദിയായ മകൻ ചോമാതിരിയായ പിതാവിനോട് പറയുന്നതാണിത്. അപ്പോൾ ചോമാതിരിയുടെ മറുപടി: എന്റെ മകനെക്കുറിച്ച് ഞാൻ അങ്ങനെ വാശി പിടിച്ചില്ലല്ലോ. സിനിമയിൽ ചോമാതിരിയായി വേഷമിട്ട നരേന്ദ്രപ്രസാദാണ് ഈ വാക്കുകൾ പറഞ്ഞത്. എന്നാൽ ആ വാക്കുകൾ എഴുതിയ മാടമ്പിനെയും സമൂഹം കേട്ടു. അതായിരുന്നു മാടമ്പ്. പൈതൃകത്തിന്റെ തിരക്കഥ കലൂർ ഡെന്നിസ് ആണ് എഴുതിയത്. നമ്പൂതിരി സമുദായത്തിന്റെ പ്രത്യേകതകളും യാഗത്തിന്റെ വിവരങ്ങളും ഉൾപ്പെടുത്തുന്നതിനാണ് അന്ന് മാടമ്പിനെ സഹായം തേടിയത്. മാടമ്പ് മനയിലെ കാരണവരെ പോലെ തന്നെയാണ് മനയും.
ആർക്കും എപ്പോഴും കയറി ചെല്ലാം. ഒരുതരം വെയിലുകെട്ടുകളുമില്ല. മയിലുകളും കൂരിയാട്ടുകുരുവികളും സ്വാതന്ത്ര്യത്തോടെ അവിടെയുണ്ട്. പത്തായിപ്രയിൽ പുസ്തകങ്ങളും കോലായിൽ ചാരുകസേരയിൽ മാടമ്പ് എന്ന കാരണവരും. ചെല്ലുന്നവർക്കെല്ലാം ചെല്ലത്തിൽ നിന്ന് മുറുക്കാം, ഇല്ലത്തെ ഭക്ഷണവും കഴിക്കാം. ഇല്ലത്തെ പറമ്പിൽ നിറയെ തണലാണ്. അറിവിന്റെ തമ്പുരാനായ മാടമ്പ് എല്ലാവർക്കും തണലുമാണ്. എന്തിനും ഉത്തരം നൽകും. പൂമുള്ളി ആറാം തമ്പുരാനിൽ നിന്ന് ആനകളുടെ ചികിത്സാശാസ്ത്രം മാതംഗിളിയില മാടമ്പ് പഠിച്ചിരുന്നു. കുടുംബസമേതം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ആന ചികിത്സയുടെ വിവരങ്ങൾ തിരക്കിയാണ് ഞങ്ങൾ ആദ്യം ബന്ധപ്പെടുന്നത്. കണ്ടു, പരിചയപ്പെട്ടു, അടുത്തു, പിന്നെ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല. ആനയ്ക്ക് അസുഖമുണ്ടോ എന്ന് നടക്കുമ്പോൾ തന്നെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സിനിമയിലെ ആനവൈദ്യന്റെ പ്രത്യേകതയും ഇതാണ്. അന്ന് തുടങ്ങിയതാണ് വ്യത്യസ്തമായ സിനിമയിലൂടെയുള്ള ഞങ്ങളുടെ ദേശാടനം. ദേശാടനത്തിന്റെ തിരക്കഥയ്ക്കായി ഞാൻ മാടമ്പിനൊപ്പം ഇല്ലത്തെ 15 ദിവസം താമസിച്ചു. ഇല്ലത്തെ ചിട്ട വേറെ തന്നെയാണ് മാടമ്പിന്റെയും. പുലർച്ചെ 2 മാടമ്പുണരും. എഴുത്ത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. രാവിലെ 6 വൈകിട്ട് 7:30 എല്ലാവരും ഉറങ്ങാൻ കിടക്കും. 15-ാം നാൾ മാടമ്പ് തിരക്കഥ തന്നു. ഇല്ലത്തെ കുളക്കടവിൽ ഇരുന്ന് വായിച്ചു കരഞ്ഞുകൊണ്ടാണ് ഞാനത് തീർത്തത്. ആ കരച്ചിൽ പ്രേക്ഷകർ ഏറ്റെടുത്തു. മാടമ്പ് മാത്രം കരഞ്ഞിരുന്നില്ല, ശക്തവും വ്യത്യസ്തവുമായ കഥാപാത്രങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചു. അവർക്ക് ദൃഢമായ ഭാഷയും നൽകി. മനുഷ്യ മനസ്സിന് വാക്കുകളിൽ അദ്ദേഹം വരച്ചിട്ടു. തർക്കവും വ്യാകരണവും ജ്യോതിഷവും എന്ന് വേണ്ട, എല്ലാറ്റിലും അദ്ദേഹത്തിന് അറിവുണ്ട്. അവ സിനിമയിലും കഥാപാത്രങ്ങളിലും പ്രതിഫലിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ സിനിമയ്ക്ക് അമരത്വം നൽകി. വലിയൊരു ആൽമരം പോലെ അദ്ദേഹം തണൽ നൽകി. ആ തണൽ ഇനിയില്ല. മാടമ്പിനെ സംവിധായകൻ ജയരാജ് അനുസ്മരിക്കുന്നത് ഇത്തരത്തിലാണ്.